ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചല്ലേ പ്രിയ? സാരമില്ല, ഒന്നും പ്രസേയുടെ കുറ്റമല്ല. നമ്മളിപ്പോ ഇവിടേക്ക് ഭക്ഷണമായിട്ട് വരാൻ പാടില്ലായിരുന്നു. തെറ്റ് നമ്മുടേതാണ്. അതെ, എല്ലാം സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ആർക്കും ഒരു സംശയം തോന്നരുത്. അവൻ ഇപ്പൊ ഇങ്ങ എത്തും. ഞാൻ ആദ്യം വരുന്നുണ്ടോ എന്ന് നോക്കി സിഗ്നല് തരാം. ആ ശരി, സിഗ്നല് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസാരിച്ചു തുടങ്ങിക്കോണം. പിന്നെ ആദ്യ കേൾക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത് പോലെ വേണം സംസാരിക്കാൻ. എന്നാൽ അത് കേൾക്കുകയും വേണം. അതൊക്കെ ഏറ്റെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ നിന്നാ ചിലപ്പോ ആദ്യക്ക് സംശയം തോന്നിയാലോ. അവൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ സിഗ്നല് തരാം. തയ്യാറായിരുന്നോണേ? ഞാൻ പ്രസാദേട്ടനോടൊന്ന് സംസാരിക്കട്ടെ. ആ പ്രസാദേട്ടൻ എന്തായാലും ഇപ്പോ നമ്മുടെ കൂടെ തന്നെയാ. ഇനിയും വൈകിയ ആദ്യ തുളസിയും കൊണ്ട് ഒളിച്ചോടിയെന്ന് വരും. അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അയ്യോ, ആദ്യേട്ടൻ തുളസിയും കൊണ്ട് ഒളിച്ചോടാനോ? അയ്യോ, അങ്ങനെ എങ്ങാനും സംഭവിച്ച നിന്റെ ഭാവി കഷ്ടത്തിലാവും. നീ ഇത്രയും കാലം ആദിക്ക് വേണ്ടി കാത്തിരുന്നതെല്ലാം വെറുതെ ആവും. അയ്യോ, എനിക്ക് പേടിയാവുന്ന ദുർഗാന്തി. തുളസിയെ വിവാഹം കഴിക്കാൻ പ്രസാദേട്ടൻ ഒരിക്കലും ആദിയെ സമ്മതിക്കില്ല. അക്കാര്യം എനിക്ക് ഉറപ്പാ. അവരാരും കാണാതെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചാലോ? അതിനു മുമ്പ് ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കും. നടത്തിയിരിക്കും പ്രസാദേട്ടൻ. ഉറപ്പാണോ ദുർഗാന്റെ? ഉറപ്പ്. നീയും ആദിയുമായിട്ടുള്ള വിവാഹം വളരെ രഹസ്യമായിട്ട് വേണം നടത്താനെന്ന് പ്രസാദേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരു നീക്കം ഉണ്ടെന്നറിഞ്ഞ ആദി അതിനു മുൻപായി തുളസിയുമായിട്ട് ഒളിച്ചോടിപ്പോവും. അയ്യോ, അങ്ങനെ സംഭവിച്ചാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ആ കാര്യങ്ങളെല്ലാം ഞാനും പ്രസാദേട്ടനും കൂടി തീരുമാനിച്ചു കഴിഞ്ഞതാ. പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ നീക്കങ്ങള് ആദ്യം അറിയാൻ പാടില്ല. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. രണ്ടു ദിവസത്തിനകം എല്ലാത്തിനും ഒരു തീരുമാനമാവും. ഇനി എവിടെ വെച്ച് നിന്റെ ആദിയുടെയും താലികെട്ട് നടത്തണമെന്ന കാര്യത്തിലെ തീരുമാനം ആവാനുള്ളൂ. എന്റെ കയ്യിൽ അതിനുള്ള ആളുണ്ട്. നാളെ തന്നെ നമുക്ക് അക്കാര്യം നോക്കാമെന്ന് പ്രസാദേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഏറ്റിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇനി അത് നീറിപ്പോകുകയും ഒടുക്കം തുളസിയെ വിളിച്ച് ഒളിച്ചോട്ടത്തിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യും. വിടരുതവരെ, എപ്പോഴും അവരുടെ പിന്നാലെ നമ്മൾ ഉണ്ടാവണം. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ വിഷമിക്കാതിരിക്ക. ആദിയുടെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. തുളസിയെ വിവാഹം കഴിക്കാൻ പ്രസാദേട്ടൻ ഒരിക്കലും ആദ്യം സമ്മതിക്കില്ല. അക്കാര്യം എനിക്ക് ഉറപ്പാ. അവരാരും കാണാതെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചാലോ?
അതിനു മുമ്പ് ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കും. നടത്തിയിരിക്കും പ്രസാദ്. നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് ഒന്നാവാൻ പറ്റില്ല മക്കളെ. അതെന്താ പറയാൻ? അടുത്ത ദിവസം തന്നെ ആതിരയെ നീയുമുള്ള വിവാഹം നടക്കും. ആ പൊട്ടിപ്പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് നീ തുളസിയും കൊണ്ട് എവിടേക്കെങ്കിലും ഒളിച്ചോടി പോവാൻ നോക്ക്. എന്നിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയി നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. കുടുംബ പരദേവതയാണ് ഞാൻ ഇന്നും ആദിയുടെ കൂടെ ഉണ്ടാവും. ആദിയല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല. എത്രയും പെട്ടെന്ന് തുളസിയുടെ കഴുത്തിൽ താലി കെട്ടണം. അത് മാത്രമേ ഇനി വഴിയുള്ളൂ. നമ്മുടെ എ സി പി സാറിന് ഇത് എന്ത് പറ്റി? ആരോടൊക്കെ വലിയ ദേഷ്യത്തിലാണ് പ്രസാദ് സാറ്. ആ ദേഷ്യം മുഴുവൻ സാറ് സാറിന്റെ അനിയത്തിയോടും ജയശീലിനോടും കാണിക്കുന്നതേ ഉള്ളൂ. അനിയത്തിയോട് എന്തിനാ ദേഷ്യപ്പെട്ടത്? ഇടയ്ക്ക് പുള്ളിക്കാരത്തി സാറിന് ഫുഡുണ്ടായി കൊണ്ടുവരുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അത് സാറിന് വലിയ ഇഷ്ടമാണ്. ഇന്ന് സാറ് നല്ല മൂടിലല്ലാത്തോണ്ട് രണ്ടുപേരുടെ മുട്ടം വഴക്കായിരുന്നു. ഓ, അതായിരിക്കും അനിയത്തി ഉണ്ടെന്ന് ഭക്ഷണം എടുത്ത് ആ ഭിക്ഷക്കാരനെ കൊടുക്കാൻ പറഞ്ഞത്. സാർ അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു. ആഹാ, ഞാൻ ആ ഭക്ഷണം എടുത്ത് പുറത്തേക്കിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ സാറുണ്ട് എന്റെ പിന്നാലെ ഓടി വരുന്നു. എന്നിട്ട് പറയുക, അനിയത്തി ഉണ്ടെന്ന് ആ ഭക്ഷണം സാറിന്റെ റൂമിൽ തന്നെ തിരിച്ചുകൊണ്ട് വയ്ക്കാൻ, പകരം സാറ് വീട്ടിൽ നിന്നുണ്ടെന്ന് ഭക്ഷണം എടുത്ത് ഭിക്ഷക്കാരന് കൊടുക്കാൻ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പെങ്ങളെ വഴക്ക് പറഞ്ഞു പോയതായിരിക്കും. പ്രസാദ് സാർ അനിയത്തിയെ സ്നേഹിക്കുന്ന കാണുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് അസൂയ തോന്നാറുണ്ട്. കൂടപ്പിറപ്പിനോട് പ്രസാദ് സാർ കാണിക്കുന്ന സ്നേഹം, കരുതല്, അവര് പ്രസാദ് സാറിനോട് കാണിക്കുന്ന സ്നേഹം, അതൊക്കെ കണ്ടുപിടിക്കേണ്ട തന്നെയാണ്. അനിയത്തിയോട് ആദ്യം ഇഷ്ടക്കേട് അഭിനയിച്ചെങ്കിലും അവര് കൊണ്ടുവന്ന ഭക്ഷണം ഇപ്പൊ ഇഷ്ടത്തോടെ കഴിക്കുകയായിരിക്കും പ്രസാദ് സാറ്. ഞാനെന്തിനും മറ്റുള്ളവർ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കണം? തന്റെ ഭാര്യ ഉണ്ടാക്കിയതല്ലേ, താൻ തന്നെ കൊണ്ടുചെന്ന് കഴിക്കേ. ഇപ്പോ ഏട്ടനും ഞാനും ചേട്ടനും മറ്റാരും ആണല്ലേ, മറ്റേതൊരു ഭാര്യയും ഭർത്താവും. ഇത് ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന്. ഇത് പാവയ്ക്ക കൊണ്ടാണ്. ഓ, ഇതാണോ പാവയ്ക്ക? വറുത്തരച്ച വടക്കൻ സാമ്പാർ. വടക്കൻ സാമ്പാർ? ഇതേ ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെമ്മീൻ ചമ്മന്തിയാ, തേങ്ങയിട്ടരച്ചതാ. ഒന്ന് വേഗം വിളമ്പ് വേണ്ടേ, വായിൽ വെള്ളം ഊറിട്ട് വയ്യ. ഇത്ര തിടുക്കം കൂട്ടല്ലേ. എടി ജയന് വിളമ്പി കൊടുക്ക്. വേണ്ട വേണ്ട വേണ്ട, ഞാനെടുത്തോളാം. പ്രസയ്ക്ക് വല്ലപ്പോഴും അല്ലേ പ്രിയെ കിട്ടുള്ളൂ. അത് ശരിയാ. എടി, നീ രസം ഉണ്ടാക്കിയില്ലേ? രസമുണ്ട്, ആദ്യം ചോറ് കഴിക്കും. നീ കൂടെ കഴിക്ക. ഏയ്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം, നിങ്ങൾ രണ്ടുപേരും കഴിക്ക്. അത് പറ്റില്ല, കഴിക്ക് കഴിക്ക്, ചോറെടുക്ക്. നല്ല കഥ, എ സി പിയുടെ റൂമിൽ ഇരുന്നിട്ടല്ലേ. അതൊന്നും ശരിയല്ല ഏട്ടാ. അല്ലടി, ഈ എ സി പി ആരാ? ഏട്ടൻ അല്ലേ. ഭാഗ്യം ചെയ്യണം,
ഇങ്ങനൊരു ഏട്ടനും അനിയത്തിയുമായി ജനിക്കണമെങ്കിൽ ഡി നിന്റെ ഭർത്താവ് നമ്മളെ കണ്ണു വെക്കുന്നു. എനിക്ക് ഇതുപോലെ അനിയത്തി ഇല്ലാതെ പോയല്ലോ. അതേ പിന്നെ ഞാനില്ലേ ജയേട്ടന്. എന്റെ അനിയത്തിയെ തനിക്ക് കെട്ടിച്ചു തന്നതേ അവളെ സ്നേഹിക്കാനാ. അവളെ നിനക്ക് ഭാര്യയും അനിയത്തിയും അമ്മയും ഒക്കെ അല്ലേ ജയ? തീർച്ചയായും. ഭക്ഷണം കഴിക്കുമ്പോ കണ്ണു നിറയാൻ പാടില്ല. ജയേട്ടൻ കണ്ണു തുടച്ച്. എടീ ഇത് സങ്കട കണ്ണീരല്ല, ആനന്ദ കണ്ണീരാ. കരഞ്ഞോട്ടെ കരഞ്ഞോട്ടെ. പിന്നെ അടുത്ത ജന്മത്തിലും എന്റെ അനിയത്തിയെ തന്നെ ഭാര്യയായിട്ട് കിട്ടണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും ഏട്ടനും അനിയത്തിയും തന്നെ ആയിരിക്കും അല്ലേ? അല്ലേ അല്ലേ ദേ അടി ആണ് ആണ് ആണ്. ഈ ജന്മേട്ടന് കഴിയില്ല. എന്നിട്ടും ഞാൻ എന്തൊക്കെയാ എന്റെ പെണ്ണിനോട് പറഞ്ഞത്? ഒന്നും മനസ്സ് തട്ടി പറഞ്ഞതല്ല, അല്ല നിന്റെ ജീവന് വേണ്ടിയാ. എന്നും നിന്റെ ജീവനോട് എനിക്ക് കാണെങ്കിലും വേണം. അതിനുവേണ്ടിയാ ഞാൻ നിന്നെ അകറ്റി നിർത്താൻ നോക്കുന്നത്. എന്നെങ്കിലും ഒരു ദിവസം എല്ലാ സത്യങ്ങളും ഏട്ടൻ നിന്നോട് പറയും. അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം വേദനകൾ സഹിച്ച നിന്നോട് പെരുമാറിയത്. നീ ഏട്ടന് വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണം ഇത് കളയാൻ മാത്രം ക്രൂരനല്ല നിന്റെ ഏട്ടൻ. ഇത് നിന്റെ മനസ്സാ എനിക്കറിയാം. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതല്ലേ? ഇത് കുടിച്ചാട്ടെ രണ്ടുപേരും. എനിക്കൊന്നും വേണ്ട. കുടിക്കാനാ പറഞ്ഞത്? അമ്മ മാമന് വേണ്ടി കൊണ്ടുപോയ ഫുഡ് മാമൻ അത് ഏതോ ഭിക്ഷക്കാരന് കഴിക്കാൻ കൊടുത്തുവിട്ടു. ശരിക്കും ഓർത്താ അതൊരു നല്ല കാര്യല്ലേ? മാമന് കഴിക്കാനുള്ള ഭക്ഷണം ദുർഗമ്മ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ട്. മാമൻ ഇപ്പൊ അത് വയറ് നിറച്ച് കഴിച്ചു കാണും. നമ്മൾ കൊടുത്ത ഭക്ഷണം കഴിച്ചൊരാളുടെ വിശപ്പ് മാറുന്നുണ്ടെങ്കിൽ അതാ ഈശ്വരനെ ഇഷ്ടപ്പെടുക. ഈശ്വരന്റെ ഇഷ്ടത്തിനും പ്രീതിക്കും വേണ്ടിയല്ല ഞാൻ ഏട്ടന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയത്, എന്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയാ. എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ പ്രശയെ കാണാൻ പോരുതായിരുന്നു. തെറ്റ് നമ്മുടെ ഭാഗത്താ. അങ്ങനെ പോയതുകൊണ്ടല്ലേ ഇപ്പോ ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നത്. അന്ന് ക്ഷേത്രത്തിൽ വെച്ചും നമുക്ക് സെയിം അനുഭവം ഉണ്ടായതല്ലേ. മാമ നമ്മളെ മൈൻഡ് ചെയ്യാതെ ആദ്യം കൂട്ടിപ്പോയത് അമ്മ മറന്നോ? എല്ലാം മറക്കണമെന്ന് നീ തന്നെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. ഞാൻ എന്റെ മനസ്സിനെ എത്ര പഠിപ്പിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. തോറ്റു പോകുന്നു എല്ലായിടത്തും. നമ്മൾ എത്ര അനുഭവിച്ചമ്മേ മാമന്റെ അവഗണന. എത്രമാത്രം നമ്മൾ സഹിച്ചു. ഇനിയെങ്കിലും അമ്മയെന്ന് മനസ്സിലാക്ക. അമ്മയും ഞാനും അച്ഛനും ഒരുപാട് സ്നേഹിച്ചിരുന്ന, നമ്മളെ മൂന്നുപേരെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന അമ്മയുടെ ആ പഴയ പ്രസാദേട്ടനല്ലാതെ. അമ്മ ഒരിക്കൽ മാമന് വേണ്ടി എന്റെ കയ്യിൽ തന്നുവിട്ട ഉണ്ണിയപ്പം തട്ടിത്തെറിപ്പിച്ച സ്കൂട്ടർ ചീത്തയപ്പോ നിങ്ങൾ രണ്ടുപേരും അത് തള്ളിക്കൊണ്ടു വരുന്നത് കണ്ടിട്ടും
ഒരു ലിഫ്റ്റ് തരാൻ പോലും കൂട്ടാക്കാത്ത ഒരിക്കലും ആദി ഞാനുമായുള്ള വിവാഹം നടക്കാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞു ആദി നമ്മുടെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ മാമൻ അങ്ങനെ ഒരാളിൽ നിന്നും ഇനി ഒരു കാരുണ്യം അമ്മ പ്രതീക്ഷിക്കണ്ട അതിനുവേണ്ടി ഒഴുക്കുന്ന കണ്ണുനീരെ വെറും പാഴ് വസ്തുവാണ് ചൂടറിഞ്ഞതിന് മുമ്പേ ഈ ചായ കുടിക്ക ഇല്ലെങ്കിലേ അമ്മ ഇപ്പോൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണീര് പോലെ ഇതും വെറുതെ ആവും അതാണ് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത് മേലിൽ തുളസിയെ കാണരുതെന്നാവും ആ ഏതാണ്ട് അതൊക്കെ തന്നെ അല്ല അച്ഛൻ എന്തേ ഈ പറ്റി എന്നോട് ചോദ്യങ്ങളൊന്നും വേണ്ട ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി എപ്പോഴും അങ്ങനെയാണല്ലോ അച്ഛൻ പറയുന്ന എന്തോ അനുസരിച്ചാണല്ലോ എനിക്ക് ശീലം എന്നാൽ ഇതും അനുസരിക്കണം പറഞ്ഞേട്ടെ അനാവശ്യമായിട്ടുള്ള നിന്റെ പുറത്തുപോക്ക് അവസാനിപ്പിക്കണം അത് ഈ ജീവിതത്തിൽ നീ എന്തെങ്കിലും ഒരു വില തന്നിട്ടുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചേ പറ്റൂ അനാവശ്യമായ പുറത്തുപോക്ക് ഒഴിവാക്കണമെന്ന് പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ അതെ അങ്ങനെ ഇവൻ എവിടെയെങ്കിലും പോകുന്നതായിട്ട് കണ്ടാൽ എന്നെ വിളിച്ച് വിവരം അറിയിക്കണം